രാധാകൃഷ്ണൻ സംസാരിക്കുന്നു. കഴിഞ്ഞ 26 ദിവസമായി ഇവിടെ സത്യാഗ്രഹം അനുഷ്ഠിച്ചു വരുന്ന എൻ്റെ പ്രിയപ്പെട്ട മുന്നമ്പത്തെ സഹോദരരെ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ വിശ്വകർമ്മ സംഘടനകളുടെ കൂട്ടായ്മയായ വിശ്വകർമ്മ ഐക്യവേദി, അതിൻ്റെ ചെയർമാനാണ് ഞാൻ. എൻ്റെ പേര് ഡോക്ടർ രാധാകൃഷ്ണൻ. ഇവിടെ ഇപ്പോൾ ജാതിയോ മതമോ ഒന്നും നോക്കിയിട്ടല്ല, കേരളത്തിൽ നടക്കുന്ന ഈ ഒരു അനാചാരം അല്ലെങ്കിൽ ഒരിക്കലും നടക്കരുതാത്ത ഈ ഒരു സംഭവത്തിന് ഇവിടുത്തെ സർക്കാർ ഒന്നടങ്കം കൂട്ടു നിന്നപ്പോൾ ഞങ്ങൾക്ക് അത്യധികമായിട്ടുള്ള വിഷമമുണ്ടായി. അവിടെ ഞങ്ങളിതിപ്പോൾ ഹിന്ദുവിനെന്നോ ക്രിസ്ത്യാനിക്കെന്നോ മുസ്ലിമിനെന്നോ നോക്കിയിട്ടല്ല, ഞങ്ങൾ ശക്തമായ രീതിയിൽ നിങ്ങളോടുകൂടി വരാനും ഇതിന് ഐക്യദാർഢ്യം നൽകാനും നിങ്ങൾക്ക് പിന്തുണ നൽകാനും ഞങ്ങൾ തീരുമാനിച്ചത് ആ ഒരു സാഹചര്യത്തിലാണ്. 1913 വഖഫിൻ്റെ ഒരു നിയമം ബ്രിട്ടീഷുകാരുടെ കാലത്ത് പാസ്സാക്കുന്നത്. ആലോചിച്ചോക്കുക, ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ എന്തിനാണ് അവരിത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ പോളിസി ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ളതായിരുന്നു. ഇവിടുത്തെ മുസ്ലിങ്ങളെയും ഇവിടുത്തെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയൊക്കെ ഒന്ന് വേർതിരിച്ച് ഭരിക്കുക, അതായിരുന്നു അവരുടെ ഉദ്ദേശം. അത് കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം പല മാറ്റങ്ങളുണ്ടായി, വഖഫിന് പല പരിവർത്തനങ്ങൾ വന്നു, നിയമ ഭേദഗതികൾ വന്നു. പക്ഷെ ഇതൊക്കെയാണെങ്കിൽ പോലും സുപ്രീംകോടതിയുടെ വിധിയുണ്ട്, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ്, സ്വാതന്ത്ര്യ അനന്തര ഭാരതം, സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ആ കാര്യങ്ങളുടെ നിയമങ്ങളും മറ്റും അതുപോലെ പിന്തുടരാൻ പറ്റില്ല എന്നുള്ളത്. അങ്ങനെ വരുമ്പോൾ വഖഫ് എന്ന് പറയുന്ന ഇത് ഒരിക്കലും പ്രാബല്യത്തിൽ വരുന്നതല്ല. ഇന്ന് പറഞ്ഞു പറഞ്ഞ് പാർലമെന്റ് ഇരിക്കുന്ന സ്ഥലം പോലും വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞു വരികയാണ്. ഇവിടെ മുനമ്പത്ത് എത്രയോ കാലമായിട്ട് കഴിഞ്ഞിരുന്ന ഇവിടുത്തെ ജനത അവരുടെ ഈ സ്ഥലം എന്ന് പറയുന്നത് പണ്ട് ഞങ്ങളുടേതായിരുന്നു എന്ന് പറഞ്ഞ് മുസ്ലിങ്ങൾ കൈയടക്കാൻ ശ്രമിച്ചാൽ, ഞാൻ പ്രത്യേക മതവിഭാഗത്തിൻ്റെ പേര് പറയേണ്ടി വന്നു പോയതുകൊണ്ട് പറയാണ്, അത് നമുക്കൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല. കാരണം ഇവിടെ ഇപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഒരു ഫ്രട്ടേണിറ്റി, നമ്മുടെ ഒരു സാഹോദര്യം വേണം, നമുക്കൊരു ഇക്വാലിറ്റി വേണം, അതുപോലെ തന്നെ സെക്യുലറിസം തന്നെ വേണം. ഇവിടെ നമ്മൾ ഒരു മതേതര രാഷ്ട്രമാണ്. ഇവിടെ ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നോ ഇസ്ലാം എന്നുള്ള ഭേദം നമുക്കിവിടെ ആവശ്യമില്ല. എന്തായാലും ശരി, ഒരിക്കലും ഈ ഭൂമി വിട്ടുകൊടുക്കാനായിട്ട് കഴിയില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇപ്പോൾ ഹിന്ദുക്കളുടെ തന്നെ പല പ്രദേശങ്ങൾ, ഉദാഹരണത്തിന് ഏറ്റവും വലിയ അമ്പലങ്ങൾ നിങ്ങൾക്കറിയാം, പത്മനാഭസ്വാമി ക്ഷേത്രം, അതുപോലെ തുടങ്ങിയിട്ടുള്ള കോട്ടയത്തും അതുപോലെ പത്തനംതിട്ടയിലും മറ്റുമൊക്കെയുള്ള ധാരാളം ക്ഷേത്രങ്ങൾ വളരെ മുമ്പ് തന്നെ എത്രയോ ആയിരക്കണക്കിന് ഏക്കർ ഭൂമി അവർക്കുണ്ടായിരുന്നത് അവിടുത്തെ ആൾക്കാർക്ക് താമസിക്കാൻ കൊടുത്തു. അത് പ്രധാനമായിട്ട് ഹിന്ദുക്കൾക്ക് കൊടുത്തത് വർഷങ്ങൾ വളരെയേറെയായി. ഇന്നിപ്പോൾ ആ പറയുന്ന ആൾക്കാർ വന്നിട്ടല്ലെന്നുണ്ടെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ പറയാണ്, നിങ്ങളെല്ലാം അവിടെ നിന്ന് മാറിത്തരണം, ഇതൊക്കെ ഞങ്ങളുടെ ഭൂമിയാണെന്ന് പറഞ്ഞാൽ ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല. അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഇതിപ്പോൾ പണ്ട് പടയോട്ടമോ ടിപ്പുവിൻ്റെ കാലത്തുള്ള പ്രശ്നങ്ങളോ അതും ഇതുമൊക്കെ ഓരോന്ന് പറഞ്ഞ് ഓരോ സ്ഥലങ്ങളെല്ലാം ഞങ്ങളുടേതാണ് ഞങ്ങളുടേതാണെന്ന് പറഞ്ഞ് കൈക്കലാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവിടെ സുപ്രീം കോടതി പോലും തലതാഴ്ത്തി നിൽക്കുകയാണ്. കാരണം വഖഫിന് പ്രത്യേകിച്ചൊരു ട്രൈബ്യൂണൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്, അവരുടെ ആ ട്രൈബ്യൂണൽ അനുസരിച്ച് ചെയ്തോളും എന്നുള്ള രീതിയിൽ സുപ്രീം കോടതി കൂടി അംഗീകരിച്ചു കൊടുത്തിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ആ സെൻട്രൽ ഗവൺമെൻറ് അതിനുവേണ്ടി ഒരു നിയമം കൊണ്ടുവന്ന് അതിനുള്ള പ്രശ്നങ്ങൾ മാറ്റാനായിട്ട് കൊടുക്കില്ല എന്നല്ല, സത്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി മറ്റ് മുസ്ലിങ്ങളല്ലാത്ത രണ്ടുപേരെ കൂടി അതിനകത്ത് ഉൾക്കൊള്ളിച്ച് കളക്ടർക്ക് കൂടുതൽ പവർ കൊടുത്ത് കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ഭേദഗതി കൊണ്ടുവരാനായിട്ട് തീരുമാനിച്ചത്. അതിനെ എതിർക്കുകയാണ് അല്ലെങ്കിൽ അതിനെതിരായിട്ട് പ്രമേയം പാസാക്കി നമ്മുടെ കേരളത്തിലെ 140 MLA മാർ, അതിലൊരു 10-30 പേര് ക്രിസ്ത്യാനികൾ തന്നെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അവര് അതിനെതിരായിട്ട് പറഞ്ഞു, അവർ പറയുന്ന അങ്ങനെയൊന്നും വേണ്ട. അപ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ്. ഞങ്ങൾക്ക് എന്തായാലും ഒരു വിഭാഗം അവരെയൊക്കെ വേണം, ആ മുസ്ലിങ്ങളെ കംപ്ലീറ്റ് വേണം എന്നുള്ള ഒരു വിലയിരുത്തൽ. ഇന്ന് ഈ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനായി എത്തുമ്പോൾ എന്നോടൊപ്പം നിൽക്കുന്ന ആ ശ്രീ കെ വേണു നമ്മുടെ വൈസ് ചെയർമാനാണ്, വിശ്വകർമ്മ ധാർമ്മിക സേവന സംഘത്തിൻ്റെ പ്രസിഡൻറ്റ്. അതുപോലെ തന്നെ എന്നോടൊപ്പം നിൽക്കുന്ന മറ്റേ വ്യക്തി എന്ന് പറയുന്നത് വിശ്വകർമ്മ ഐക്യവേദിയുടെ ഓർഗനൈസിംഗ് കൺവീനറാണ് ശ്രീ വിഷ്ണുഹരി. അദ്ദേഹം വിരാട് സമസ്ത വിശ്വകർമ്മ സഭയുടെ പ്രസിഡൻ്റാണ്. അതുപോലെ നമ്മോട് ഒപ്പം ഉള്ള മറ്റുള്ളവർ എന്ന് പറയുന്നത് AKVMS തന്നെ ശ്രീ സോമശേഖരൻ, TK സോമശേഖരൻ, അതുപോലെ AKVMS നമ്മുടെ രക്ഷാധികാരി കൂടിയായിട്ടുള്ള
കെ കെ ചന്ദ്രൻ, അതുപോലെ നമ്മോടൊപ്പം ഇന്ന് കൂടെ എത്തി ഇതിൻ്റെ കാര്യങ്ങളെല്ലാം സംഘടിപ്പിക്കാനായിട്ട് കൂടെ നിന്ന ശ്രീ സജീവൻ, അദ്ദേഹം നാഷണൽ വിശ്വകർമ്മ ഫെഡറേഷൻ്റെ വ്യക്തിയാണ്. അതുപോലെ മറ്റു പലരും ഇതിനോടൊപ്പം സഹകരിച്ചിട്ടുള്ള പല സംഘടനകളും ഉണ്ട്. അതുകൊണ്ട് എല്ലാ സംഘടനകൾക്കും സംഘടനാ നേതാക്കൾക്കും ഇതോടൊപ്പം നന്ദി കൂടെ രേഖപ്പെടുത്തുന്നു. ഞാൻ കെ കെ വേണു, വിശ്വകർമ്മ ഐക്യവേദിയുടെ വൈസ് ചെയർമാനാണ്. കഴിഞ്ഞ 23 ദിവസമായി മുനമ്പം നിവാസികളുടെ ഈ സമരം ഒരു നിലനിൽപ്പിൻ്റെ സമരമായിട്ടാണ് വിശ്വകർമ്മ സമൂഹം നോക്കിക്കാണുന്നത്. കാരണം പിറന്ന മണ്ണിൽ തുടർന്ന് ജീവിക്കാനുള്ള അവകാശം പോലും ഇല്ലാതെ വരുന്നൊരു നിയമത്തിനെതിരെ ശക്തമായ ഒരു സമരമാണ് ഈ മുനമ്പം നിവാസികൾ, പ്രത്യേകിച്ച് കടലിൽ മത്സ്യബന്ധനത്തിന് പോകുന്ന തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഈ സമരം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സമരം എന്ന് പറയുന്നത് ഒരു നിയമവിരുദ്ധമായിട്ടുള്ള നടപടി സർക്കാരുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അതിനെ ചെറുക്കുക എന്നുള്ളതാണ് ഈ സമരത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഈ സമരത്തിന് സമ്പൂർണമായ പിന്തുണ, വിശ്വകർമ്മ സമൂഹത്തിൻ്റെ കൂടി സമ്പൂർണമായ പിന്തുണ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ആ സമരം പരിപൂർണമായിട്ട് വിജയിക്കുന്നതുവരെ ഞങ്ങളുടെ പിന്തുണ ഇതിന് ഉണ്ടായിരിക്കും. നന്ദി, നമസ്കാരം. നമസ്കാരം. വിശ്വകർമ്മ ഐക്യവേദിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാന പ്രകാരമാണ് ഇന്ന് ഈ മുനമ്പത്ത് നമ്മളിവിടെ എത്തിയത്. എത്തി ഈ സമരപന്തലിലിരിക്കുന്നവർക്ക് വിശ്വകർമ്മ ഐക്യവേദിയുടെ ഐക്യദാർഢ്യവും ഒക്കെ തന്നെ നമ്മൾ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ അവസരത്തിൽ നമ്മളിത് പറയുമ്പോൾ ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ബഹുമാനപ്പെട്ട ചെയർമാനും അതുപോലെ തന്നെ വൈസ് ചെയർമാനും പറയുന്നതിലും എന്നോടൊപ്പം എനിക്കൊന്ന് കൂട്ടിച്ചേർക്കുവാനുള്ളത്, ഒരു 2 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചുമർ പോസ്റ്ററിൽ ഞാൻ കണ്ട ഒരു വാചകമുണ്ട്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ 100-ാം വാർഷികം 2047, ആ 47 ആകുമ്പോഴത്തേക്കും ഭാരതം എന്ന് പറയുന്ന ഈ മതേതര രാജ്യം ഇസ്ലാമിക രാഷ്ട്രമായി ഞങ്ങൾ പ്രഖ്യാപിക്കും എന്നൊരു വാർത്ത. ഏതാണ്ട് ആ രീതിക്ക് ആ പ്രവർത്തനത്തിന് തുടക്കമാണോ ഇത് എന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിന് ഈ വിഷയത്തിലേക്ക് ഇടപെടുന്നവർക്ക് ശക്തമായ രീതിയിലുള്ള നമുക്ക് തിരിച്ചടി നൽകേണ്ടതായിട്ടുണ്ട്. 140 MLA മാരും ഈ വിഷയത്തിൽ കൃത്യമായി പ്രതികരിക്കണം. അല്ലാത്ത പക്ഷം വളരെ വലിയ സമരങ്ങൾ ഇത് നാളെ നമുക്കും നമ്മുടെ വീടുകളിലും ഈ ഒരു വിഷയത്തിലേക്ക് ഈ വഖഫ് ബോർഡ് വരുന്നതിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ നമ്മുടെ ആൾക്കാർക്കും വരുമെന്നുള്ളത് കൊണ്ട് തന്നെ ശക്തമായ ഒരു സമരമാർഗത്തിന് എല്ലാവിധ പിന്തുണയും രേഖപ്പെടുത്തുന്നതോടൊപ്പം തൊഴിൽ പ്രവർത്തനത്തിൽ ഐക്യവേദിയുടെ സപ്പോർട്ടും അതുപോലെ തന്നെ ഐക്യവേദിയുടെ സഹസംഘടന അല്ലെങ്കിൽ പോഷക സംഘടന ഒപ്പമുള്ള സംഘടന എന്നുള്ള നിലയിൽ വിരാട് സമസ്ത വിശ്വകർമ്മ സഭയുടെയും പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ടും സഹകരണം ഉണ്ടാകുമെന്ന് ഇപ്പോൾ ഈ അവസരത്തിൽ അറിയിച്ചു കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.